രക്ഷയതില്ലായിരുന്നുവെങ്കിൽ നിഷ്ഫലമായി നീ ജന്മം പോലും. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഹേതുവാ പാപമേ ഭാഗ്യപൂർണം. ഉയർപ്പ് തിരുനാളിന്റെ ആശംസയും ആശീർവാദവും. ഏറ്റവും പഴക്കമുള്ള ആരാധനാക്രമ മുഹൂർത്തങ്ങളാൽ സമ്പുഷ്ടമായ ഈസ്റ്റർ ജാഗ്രപൂജ ആത്മാവിന്റെ ഉന്നതങ്ങളിലേക്ക് എടുത്തെറിയുന്ന വിശ്വാസ സന്ദർഭം. എക്സുൾട്ടേത് എന്ന പെസഹ പ്രഘോഷണത്തിലെ ഏറ്റവും പ്രിയമുള്ള ഒരു നാലുവരി പാടിത്തുടങ്ങാമെന്ന് വിചാരിച്ചത് ഇതൊന്നും ഈ വർഷം സാധ്യമല്ലല്ലോ എന്നുള്ളൊരു ചെറിയ നൊമ്പരത്തോടെയാണ്. നിങ്ങൾ കർത്താവിനെ എവിടേക്ക് എടുത്തുകൊണ്ടുപോയി എന്ന് ചോദിക്കുന്ന മഗ്ദലന മറിയത്തിന്റെ വെപ്രാളമുണ്ട്. അവനെ ആരും എടുത്തുകൊണ്ട് പോയില്ല. പ്രധാന ആചാര്യൻ ഒരു മുഴ മുന്നേ എറിഞ്ഞ് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചെങ്കിലും ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നതാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു, ഒരു ക്രിസ്ത്യാനി അടിമുടി അല്ലേലൂയ ആണ്. അതുകൊണ്ടാണ് കുറേ നാൾ നാം അല്ലേലൂയ പറയാതിരുന്നിട്ട് ഇപ്പോൾ അല്ലേലൂയ മാത്രം ഉദ്ഘോഷിക്കുന്നത്. സഭയുടെ ആനന്ദം പറഞ്ഞറിയിക്കാവുന്നതല്ല. നമ്മൾ ഒരു ഈസ്റ്റർ ജനതയാണ്, ഈസ്റ്റർ പീപ്പിൾ. ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ഈസ്റ്റർ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ ആഘോഷമാണ്. യേശു ഉയർത്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രഘോഷണവും വ്യർത്ഥമാണെന്ന് പൗലോസ് ശ്ലീഹ. സഭയുടെ പ്രഘോഷണം അഥവാ കെരിഗ്മയുടെ കാതൽ ഉദ്ധാനമാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതിനാൽ അവനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാവരും ഉയർക്കും. ശാരീരികമായ മരണത്തിന് മാത്രമല്ല, മരണഗന്ധം പേറുന്ന ഒന്നിനും ഇനി നമ്മുടെ മേൽ ആധിപത്യമില്ല. തളർച്ച, തകർച്ച, വീഴ്ച, ബലഹീനത, തിന്മ, അങ്ങനെ ഒന്നിനും. മരണത്തിന്റെ വിശദംശനം ദൈവം എടുത്തുമാറ്റി. അങ്ങനെ മരണത്തിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ ശ്ലീഹായെ പോലെ നമുക്കും സാധിക്കും. കബറിടമേ, നിന്റെ വിജയമെവിടെ? മരണത്തെ വെല്ലുവിളിച്ചവർ എന്ന് തിരുവചനം പ്രകീർത്തിച്ച ഗോത്രങ്ങളാണ് സെബുലോണും നഫ്താലിയും. വരം നിറഞ്ഞവരും വീരന്മാരുമായിരുന്ന അവരാണ് ആദ്യമായി ഇടറിയതും വീണതും. അവരെപ്പോലും വീണ്ടെടുക്കുമെന്ന് ദൈവം അരുൾ ചെയ്യുന്ന ഇസയാസ് 9 ഗീതം പാടിക്കൊണ്ടാണ് നാം ക്രിസ്മസ് രാവിൽ മനുഷ്യാവതാരം ചെയ്ത രക്ഷകനെ വരവേറ്റത്. ഇന്ന് നാഥൻ തന്റെ മനുഷ്യപർവം വിജയത്തിലെത്തിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു പ്രകാശം കണ്ടു. വെറും മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യൻ മാത്രമല്ല, മരണത്തിന്റെ പിടിയിൽ അമർന്ന് സ്വർഗപ്രവേശം കാത്തിരുന്ന പൂർവ്വപിതാക്കന്മാരും ഈ പ്രകാശം കാണുന്നു. കബറിൽ പോലും നാഥൻ വിശ്രമിച്ചില്ല. അവൻ പൂർവ്വപിതാക്കന്മാരെ സന്ദർശിക്കാനും അവർക്കായി സ്വർഗ കവാടം തുറക്കാനും പാതാളങ്ങളിലേക്ക് ഇറങ്ങുന്നു. വലിയ ശനിയാഴ്ച നൽകപ്പെട്ടിരുന്ന ഒരു പുരാതന വേദപ്രസംഗം ഈ സന്ദർഭം വിവരിക്കുന്നു. യേശുവിനെ കണ്ട മാത്രയിൽ ആദാം മാറത്തടിച്ചുകൊണ്ട് എല്ലാവരോടും വിളിച്ചു പറയുന്നു, കർത്താവ് നിങ്ങളോടുകൂടെ. നാഥൻ പ്രത്യുത്തരിച്ചു, നിന്റെ ആത്മാവോടും കൂടെ. അവന്റെ കൈക്ക് പിടിച്ച നാഥൻ ഉയർത്തി, ഉറങ്ങിയത് മതി, എഴുന്നേൽക്കൂ, മരിച്ചവരിൽ നിന്ന് ഉയർക്കൂ, ക്രിസ്തു നിന്റെ പ്രകാശമായിരിക്കട്ടെ. നിനക്ക് വേണ്ടി നിന്റെ പുത്രനായി ജനിച്ച നിന്റെ ദൈവമാണ് ഞാൻ. നീ പാതാളങ്ങളിൽ ബന്ധിയായി കിടക്കേണ്ടവനല്ല. ഒരു തോട്ടം ഉപേക്ഷിച്ചു പോയ നിനക്ക് പകരം ഒരു തോട്ടത്തിൽ വെച്ച് ബന്ധിതനായി ഒരു തോട്ടത്തിനടുത്ത് തന്നെ ക്രൂശും വരിച്ചു. എന്റെ സാദൃശ്യമായ മർത്യ, നീ വിരൂപനായി തീർന്നതോർത്ത് ഞാനും എന്റെ ഉടലിലും കവിളിലും പ്രഹരമേറ്റ് വിരൂപനായി. നിന്റെ ചുമലിൽ വയ്ക്കപ്പെട്ട ശാപം നീക്കാൻ ഞാൻ എന്റെ ചുമലും പുറവും ചമ്മട്ടിയടികൾക്ക് വിട്ടുകൊടുക്കുന്നു. ഒരു തെറ്റിനായി നീയെന്ന് ആ മരത്തിന്റെ നേരെ കൈനീട്ടി. ആ തെറ്റ് തിരുത്താൻ ഞാൻ ഇന്ന് കുരിശിന്റെ മരത്തിലേക്ക് കൈകൾ നീട്ടുന്നു. ജീവന്റെ വൃക്ഷം നിനക്ക് ഞാനെന്ന് നിഷേധിച്ചു. ഇന്ന് ജീവൻ തന്നെയായി ഞാൻ നിന്നെ എന്റേതാക്കുന്നു. നിന്നെ തടയാൻ നിയോഗിച്ച ക്രോവേന്മാർ ഇനി നിന്നെ ദൈവത്തെ എന്ന പോലെ വണങ്ങും. നിനക്കായി അനാദി മുതൽ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തേക്ക് എന്നോടൊത്ത് പ്രവേശിക്കുക. എഴുന്നേൽക്കുക എന്നാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നും രണ്ടു കാലിൽ നിൽക്കുക തുടർന്ന് നടക്കുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ടല്ലോ. ഇതേ സംഭവങ്ങൾ തന്നെയാണ് ദൈവം നമുക്കായി ഒരുക്കുന്നതും. ഒരിക്കലും ഉടരാൻ സാധിക്കില്ലായിരുന്ന മരണത്തിൽ നിന്ന് അവൻ നമ്മെ ഉണർത്തി, നമ്മുടെ കാലുകളെ ശക്തിപ്പെടുത്തി. ഇനി വിശ്വാസ വഴിയിൽ നടക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഉയർപ്പില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് കഴമ്പുണ്ടാകില്ല എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നിടത്ത് തന്നെ പറയുന്ന ഒരു താക്കീതുണ്ട്. ഉയർപ്പിക്കപ്പെട്ടവരെ പോലെയല്ല നാം പെരുമാറുന്നതെങ്കിൽ നമ്മുടെ സ്നേഹവും പ്രവൃത്തികളും കഴമ്പില്ലാത്തതാകും. അവനോടൊപ്പം ഉയർത്തെങ്കിൽ മേലിൽ ഉന്നതങ്ങളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഇനി ആദ്യം പാടിയ വരികളെക്കുറിച്ചൊരു ചിന്ത. ഫെലിക്സ് കുൾപ്പ അഥവാ ഭാഗ്യപൂർണമായ പാപം എന്നൊരു പ്രയോഗം നടത്തിയത് വിശുദ്ധ അഗസ്റ്റിനാണ്. പാപം അതിനാൽ തന്നെ ഭയാനകമാണ്, മാരകവുമാണ്. പക്ഷെ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ എത്ര കഠിന പാപിയും ഏറ്റവും ഭാഗ്യപൂർണനാകും. അവൻ ദൈവത്തെ പ്രതി ആനന്ദിക്കുന്നതുപോലെ സ്വർഗവും അവന് പ്രതി ആനന്ദ നൃത്തം ചവിട്ടും. ക്രിസ്തു ഉയർത്തിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ.